ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു മത്തിക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ചെറിയ സവാള, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ആറല്ലി വെളുത്തുള്ളി എണ്ണയിലിട്ട് മുരിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് മുരിക്കുക. മുരിച്ചതിന് ശേഷം, മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചിടുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് കൂടുതൽ വേണമെന്നുള്ളവർ മുളക് പൊടി കൂടുതൽ ഇടേണ്ടതാണ് കേട്ടോ. ഞങ്ങൾക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു മൂന്ന് കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി കഴുകി നമ്മൾ ഈ ചാറിലേക്ക് ഇടുക. അത് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി അല്ലെങ്കിൽ ചാള നമ്മൾ അതിലേക്ക് ഇടുക. അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണോ കറി ഉണ്ടാക്കുന്നത്? വേറെ ഏതെങ്കിലും റെസിപ്പിയാണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞു, കണ്ടോ നല്ല ചുവന്നരിപ്പുണ്ട് കേട്ടോ. അധികം മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല രീതിയിൽ മൊരിച്ച് കഴിഞ്ഞാൽ കളറ് കിട്ടും കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഇടുന്നത്. അതിന് പകരം ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കൊക്കനട്ടിൻ്റെ മിൽക്ക് പൗഡറാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂണാണ് പൊടിയെടുത്തിട്ട് നമ്മൾ കലക്കി ഈ പറഞ്ഞിരിക്കുന്ന മീൻകറിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി കിട്ടി. അതിൻ്റെ കളറ് തന്നെ നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു തളം കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റിവെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തിങ്ങനെ